സാൽവഡോറിലാണ് ജോസെ സാൽവഡോർ ആൽവരിംഗ ജനിക്കുന്നത്. ആൽവരിംഗ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. പതിറ്റാണ്ടുകളായി മെക്സിക്കോയിൽ മത്സ്യബന്ധനം അദ്ദേഹം നടത്തിയിരുന്നു. സാധാരണയായി ആൽവരിംഗ ഒരു ചെറിയ വഞ്ചിയും ഒരു സഹപ്രവർത്തകനുമൊത്ത് രണ്ടു മൂന്ന് ദിവസം പസഫിക് സമുദ്രത്തിൽ പോയി മത്സ്യങ്ങളെ പിടിച്ച് കരയിലേക്ക് മടങ്ങുമായിരുന്നു. കടലുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ആൽവരിംഗയ്ക്കുണ്ടായിരുന്നത്. പതിവ് പോലെ ആൽവരിംഗ മത്സ്യബന്ധനത്തിനായി ഇറങ്ങുവാൻ തീരുമാനിച്ചു. ഒരു സുഹൃത്തിനൊപ്പമാണ് പതിവായി ആൽവരിംഗ കടലിൽ പോവാറ്. പക്ഷേ അന്നത്തെ ദിവസം സുഹൃത്തിന് തൻ്റെ കൂടെ വരുവാൻ കഴിഞ്ഞിരുന്നില്ല. സുഹൃത്ത് തൻ്റെ ചില തിരക്കുകൾക്കുള്ളിലായിരുന്നു. എന്നാൽ ആൽവരിംഗ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരുന്നില്ല. അപ്പോഴാണ് കടൽ തീരത്ത് സ്ഥിരം ജോലി ചെയ്യുന്ന ആ പയ്യനെ അയാൾ ശ്രദ്ധിക്കുന്നത്. ഇസഖിയൽ കോർഡോബ എന്നാണ് പയ്യന്റെ പേര്. 22 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ. ആൽവരിംഗ അവനെ തൻ്റെ കൂടെ കടലിലേക്ക് ക്ഷണിച്ചു. കടലിൽ പോയി അത്രയധികം പരിചയമില്ലായിരുന്നു അവന്. എന്നിരുന്നാലും ആൽവരിംഗയുടെ ക്ഷണം അവൻ സ്വീകരിച്ചു. അങ്ങനെ മെക്സിക്കോ തീരത്ത് നിന്നും ഒരു ചെറിയ ബോട്ടിൽ അവർ യാത്രയാരംഭിച്ചു. 30 മണിക്കൂർ യാത്രയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഐസ് ബോക്സും ബോട്ടിലുണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് ശേഷം മത്സ്യങ്ങളെ സൂക്ഷിച്ചു വെക്കുവാനാണ് അവരത് കൊണ്ടുപോയത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ധാരാളം മത്സ്യങ്ങളെ കിട്ടിയിരുന്നു. അവർ വീണ്ടും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിലത് പെടുന്നത്. കടലിൻ്റെ അറ്റത്ത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ഒരു കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നു. സ്ഥിരം കടലിൽ പോകുന്ന ആൽവരിംഗയ്ക്ക് ആ കാഴ്ച അത്ര ഭയാനകരമല്ലായിരുന്നു. കൊടുങ്കാറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറഞ്ഞു പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ കോർഡോബ ഭയക്കുവാൻ തുടങ്ങിയിരുന്നു. അവൻ ഇതൊന്നും കണ്ട് ശീലമുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കൊടുങ്കാറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. അവരെ തന്നെ ലക്ഷ്യമാക്കി അത് വരുന്നതുപോലെ അവർക്ക് തോന്നി. കടൽ അക്രമാത്മകമായി മാറി വരുന്നുണ്ടായിരുന്നു. ആൽവരിംഗയുടെ ഉള്ളിൽ ഭയം ജനിക്കുന്നുണ്ടായിരുന്നു. തിരമാലകൾ അതിശക്തമായി ആഞ്ഞടിക്കുവാൻ ആരംഭിച്ചു. ബോട്ടിൽ വെള്ളം കയറി തുടങ്ങി. ഉടനെ തന്നെ അവർ പിടിച്ച മത്സ്യങ്ങളെയെല്ലാം അവർ പുറത്തേക്ക് കളഞ്ഞു. ബോട്ടിൻ്റെ ഭാരം കുറയ്ക്കുവാനാണ് അവർ അത് ചെയ്തത്. എന്നാൽ തിരമാലകൾ വളരെ ഉയരത്തിൽ വരുവാനാരംഭിച്ചു. ബോട്ടിൽ വളരെയധികം വെള്ളം കയറി. എഞ്ചിനും റേഡിയോയും പ്രവർത്തനരഹിതമായി. ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്നവർക്ക് മനസ്സിലായി. അവർ സകല ദൈവങ്ങളെയും വിളിച്ചു. പക്ഷേ കടൽ എന്ന ആ ഭീകരന്റെ ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസമാണ് ആൽവരിംഗയുടെ സഹപ്രവർത്തകർ വിവരമറിയുന്നത്. റേഡിയോ കണക്ഷൻ നഷ്ടമായതിനാലാണ് അവർക്ക് ആ സംശയം വന്നത്. അങ്ങനെ അവർക്കായുള്ള തിരച്ചിൽ സഹപ്രവർത്തകർ ആരംഭിച്ചു. സാൽവഡോർ പോകുവാറുള്ള റൂട്ടുകളിലെല്ലാം തിരച്ചിൽ ശക്തമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. കാണാതായവരെ പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അവർ തിരച്ചിൽ വീണ്ടും തുടർന്നു. 2 ആഴ്ചയോളം തുടർന്നു. ആൽവരിംഗയെയും കൂടെ പോയ പയ്യന്റെയും പോട്ടി പോലും കിട്ടിയില്ല. അങ്ങനെ അവരത് സ്ഥിരീകരിച്ചു. സാൽവഡോറും കോർഡോബയും മരണപ്പെട്ടിരിക്കുന്നു. മരണകാരണം കൊടുങ്കാറ്റ് തന്നെയാണ്. പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപിലേക്ക് ഒരു ചെറിയ ബോട്ട് വന്നടുക്കുകയാണ്. ബോട്ടിൽ നിന്നും ഒരാൾ ദ്വീപിലേക്ക് ഓടിക്കയറുന്നു. ദ്വീപിൽ കണ്ട ആദ്യത്തെ വീട്ടിലേക്ക് തന്നെ അയാൾ ചെല്ലുന്നു. വാതിലും ജനലുമെല്ലാം അയാൾ കൊണ്ടുവാൻ തുടങ്ങി. ഉടനെ തന്നെ വീട്ടുകാർ പുറത്തേക്ക് വന്നു. അയാൾ എന്തൊക്കെയോ പറയുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാർക്ക് അയാളെ കണ്ടപ്പോൾ ഭയമാണ് അനുഭവപ്പെട്ടത്. കാരണം താടിയും മുടിയും എല്ലാം വളർന്ന ഒരു പ്രാകൃത രൂപമുള്ള മനുഷ്യനായിരുന്നു അത്. എന്നിരുന്നാലും വീട്ടുകാർ അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. മാസങ്ങൾക്ക് മുൻപ് കടലിൽ അകപ്പെട്ടുപോയ ആൽവരിംഗ എന്ന വ്യക്തിയാണ് താനെന്നാണ് അയാൾ പറയുന്നത്. മാത്രവുമല്ല, ഇത്രയും മാസം താൻ കടലിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഈ ഒരു ബോട്ടിലായിരുന്നു ജീവിച്ചതെന്നും അയാൾ പറഞ്ഞു. അയാളുടെ ഈ വിവരണം അവരെ കൂടുതൽ സംശയത്തിലാഴ്ത്തി. കാരണം അവർക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അയാൾ പറഞ്ഞത്. ശേഷം അവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി.
പോലീസിനോടും അയാൾ ഇതുതന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പോലീസ് അയാളെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. അയാൾ നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് പറയുവാൻ ആരംഭിച്ചു. അന്ന് കടൽ വളരെയധികം അക്രമാസക്തമായിരുന്നു. ഞങ്ങൾ കരയിലേക്ക് റേഡിയോ വഴി സന്ദേശം അയച്ചിരുന്നെങ്കിലും ബോട്ടിലെ GPS പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം റേഡിയോയും പ്രവർത്തനരഹിതമായി. ബോട്ടിലേക്ക് അതിശക്തമായി വെള്ളം കയറുവാൻ ആരംഭിച്ചു. മരണം ഞങ്ങൾ മുന്നിൽ കാണുകയായിരുന്നു. ജീവിതം അവിടെ അവസാനിച്ചുവെന്നാണ് ഞങ്ങൾ കരുതിയത്. ശേഷം ഞങ്ങൾ രണ്ടുപേരും ഐസ് ബോക്സിനുള്ളിൽ കയറിയിരുന്നു. പുറത്തെ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. കുറേയധികം മണിക്കൂറുകൾ കഴിഞ്ഞു. പുറത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാതെയായി. ഞങ്ങൾ പുറത്തേക്ക് വന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപുണ്ടായ കടലായിരുന്നില്ല അത്. കടൽ ശാന്തമായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുറേ സമയം ബോട്ടിലിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഞങ്ങൾക്ക് ആ ചിന്ത വന്നത്. എവിടെയാണ് നാം ഇപ്പോൾ ഉള്ളത്? അതിശക്തമായ കൊടുങ്കാറ്റിൽ പെട്ടത് കാരണം ബോട്ട് കടലിൻ്റെ ഏത് വശത്തേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ബോട്ടിലെ എഞ്ചിൻ, GPS, റേഡിയോ ഇവയൊന്നും തന്നെ പ്രവർത്തിക്കുന്നുമില്ല. ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസ നിമിഷങ്ങൾ ഞങ്ങളിൽ നിന്നും അകലുകയായിരുന്നു. ഏത് വശത്തേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ നടുക്കടലിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം എനിക്ക് നല്ലവണ്ണം വിശപ്പ് അനുഭവപ്പെട്ടു. ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ കടലിൽ പോയിരുന്നു. ശേഷം ഞാൻ ബോട്ടിൻ്റെ ഒരു വശത്ത് നെഞ്ചമർത്തി പിടിച്ചുകൊണ്ട് കടലിലേക്ക് കൈകളിട്ടു. കുറച്ച് മത്സ്യങ്ങൾ കയ്യിലൂടെ പോയെങ്കിലും ഒരെണ്ണത്തിനെ മാത്രമാണ് പിടിക്കുവാൻ കഴിഞ്ഞത്. പിടിച്ചതിന് ശേഷം കോർഡോബ അവൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മത്സ്യത്തിൻ്റെ തൊലി കളയുവാൻ ആരംഭിച്ചു. ഒരു വിരളിൻ്റെ അത്രയും വലിപ്പമുള്ള ചെറു കഷ്ണങ്ങളാക്കി അവൻ മത്സ്യത്തെ മുറിച്ചു. എന്നിട്ട് അതിനെ സൂര്യപ്രകാശത്തിൽ ഉണക്കുവാൻ വെച്ചു. പിന്നീട് അവ ഞങ്ങൾ കഴിച്ചു. മത്സ്യങ്ങളെ ആ രീതിയിൽ പിടിക്കുന്നത് ഞാൻ തുടർന്നു. അതിൽ ഞാൻ എക്സ്പേർട്ടായി മാറുകയായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറിയ ഒരു ആശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ കുടിക്കുവാനുള്ള വെള്ളം ഞങ്ങളുടെ മുൻപിൽ ചോദ്യചിഹ്നമായി തന്നെ നിന്നു. കടലിലെ വെള്ളം കുടിക്കുക എന്നത് തീർത്തും അപകടകരമായ ഒരു കാര്യമായിരുന്നു. കടലിലേക്ക് ദിനം പ്രതി വന്നടിയുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും കാരണം കടൽ ജലം കുടിക്കുവാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ആശയം ഞാൻ അവനുമായി പങ്കുവച്ചത്. എന്നാൽ അവന് അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അവൻ്റെ മുൻപിൽ ഞാൻ പറഞ്ഞ ആ മാർഗമല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മൂത്രം കുടിക്കുവാൻ ആരംഭിച്ചു. അന്ന് ഞാൻ ഐസ് ബോക്സിൽ ചെറിയ ഒരു ഉറക്കത്തിലായിരുന്നു. വളരെയധികം പരിചയമുള്ള ആ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. അതെ, മഴ. ആ മഴ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അത്. ഉടനെ തന്നെ ഞങ്ങൾ മഴവെള്ളം പരമാവധി ശേഖരിച്ചു വയ്ക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം അടക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായാണ് മഴയ്ക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ദിവസങ്ങളോളം മൂത്രവും ആമയുടെ രക്തവും കുടിച്ചിരുന്ന ഞങ്ങൾക്ക് ശുദ്ധജലത്തിൻ്റെ ആ രുചി അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ കരയിൽ വെച്ച് പാഴാക്കി കളഞ്ഞ ശുദ്ധജലത്തിൻ്റെ മൂല്യം അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞങ്ങൾ മേലോട്ട് നോക്കി വാ തുറന്ന് മഴവെള്ളം കുടിക്കുവാൻ ആരംഭിച്ചു. ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ കടലിൻ്റെ മറ്റൊരു ഭാഗം കാണുവാൻ ആരംഭിച്ചു. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു അത്. ഞങ്ങൾ പരമാവധി പ്ലാസ്റ്റിക് കുപ്പികൾ കൈവശമാക്കി. പെട്ടെന്നാണ് ഒരു പ്ലാസ്റ്റിക് ബാഗ് ഞങ്ങളുടെ കണ്ണിൽപ്പെടുന്നത്. ബാഗ് ഞങ്ങളെടുത്തു. ബാഗിനകത്ത് കുറച്ച് ഫുഡ് വേസ്റ്റ് ആയിരുന്നു. ചീഞ്ഞ ക്യാബേജ്, ചീഞ്ഞ ക്യാരറ്റ് തുടങ്ങിയവയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ചീഞ്ഞ ക്യാരറ്റും ക്യാബേജും ബഹുമാനത്തോടുകൂടി ഞങ്ങൾ കഴിച്ചു. ഇത്രയധികം രുചി ഇവയ്ക്കെല്ലാം ഉണ്ടായിരുന്നുവെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒഴിവ് സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതകഥ പരസ്പരം പറയുമായിരുന്നു. അത് എത്ര തവണ പറഞ്ഞു എന്നതിന് ഒരു കണക്കുമില്ല. അവന് എൻ്റെ ജീവിതവും എനിക്ക് അവൻ്റെ ജീവിതവും കാണാപ്പാടമായി മാറുകയായിരുന്നു. പല മത്സ്യങ്ങളെയും ആമകളെയും ബോട്ടിൽ വരുന്ന പക്ഷികളെയും എല്ലാം ഞങ്ങൾ കഴിക്കുവാൻ ആരംഭിച്ചു.
എനിക്ക് അതെല്ലാം തന്നെ ശീലമായി വരികയായിരുന്നു. എന്നാൽ അതേസമയം കോർഡോബ ശാരീരികവും മാനസികവുമായി തളരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ ബോട്ടിലായിരുന്നെങ്കിലും വ്യത്യസ്ത പാതകളിലായിരുന്നു. പക്ഷികളെ ഭക്ഷിച്ചതിന് ശേഷം അവൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. നിരവധി തവണ അവൻ ഛർദ്ദിച്ചു. മാനസികമായി അവൻ തളരുന്നുണ്ടായിരുന്നു. അവൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണോ എന്ന് ഞാൻ ഭയന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ പക്ഷികളെ ഒന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളവും മത്സ്യവും മാത്രമായിരുന്നു അവൻ്റെ പ്രധാന ആഹാരം. ഞാൻ നിരവധി തവണ അവനെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ അവൻ അതെല്ലാം നിരസിച്ചു. പതിയെ പതിയെ അവൻ്റെ ശരീരം ശോഷിച്ചു വരുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. താൻ മരിക്കാൻ പോവുകയാണ്. ഇനിയൊരു ജീവിതം തനിക്കില്ല എന്നൊക്കെ അവൻ കിടന്നുകൊണ്ട് പറയുകയായിരുന്നു. ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് അവന് വെള്ളം കൊടുത്തു. വെള്ളം കുടിക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം അത്രയ്ക്ക് തളർന്നിരുന്നു. എനിക്കെന്താണ് ചെയ്യേണ്ടതെന്നറിയില്ലായിരുന്നു. ഞാൻ പരിഭ്രാന്തനാവാൻ തുടങ്ങുകയായിരുന്നു. അവൻ്റെ ശരീരം നല്ലവണ്ണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ ആശ്വസിപ്പിക്കുവാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ആശ്വാസ വാക്കുകളിൽ തീരാവുന്നതായിരുന്നില്ല അവൻ്റെ പ്രശ്നങ്ങൾ. അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റുവാനായി ഞാൻ മറ്റ് വിഷയങ്ങൾ അവനോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. എൻ്റെ സംസാരത്തിന് മറുപടിയൊന്നും എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവന് സംസാരിക്കുവാൻ താല്പര്യമുള്ള കുറേയധികം കാര്യങ്ങൾ അവനുമായി ഞാൻ സംസാരിച്ചു. എന്നാൽ കുറേ സമയത്തിനു ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. അവൻ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. മണിക്കൂറുകളോളം ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റപ്പോൾ കോർഡോബ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനുമായി പതിവ് പോലെ സംസാരിച്ചു. അവനോടുള്ള എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ തന്നെ നൽകി. ഏകദേശം 6 ദിവസത്തോളം അങ്ങനെ തന്നെ തുടർന്നു. മരിച്ചയാളുമായാണ് താൻ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതെന്ന് 6ാം ദിവസമാണ് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയത്. ശേഷം അന്ന് തന്നെ ഞാൻ അവൻ്റെ ശരീരം കടലിന് വിട്ടുകൊടുത്തു. എന്തിനായിരുന്നു ഞാൻ അവനെ കടലിലേക്ക് ക്ഷണിച്ചത്? ഞാൻ ഒരാൾ മാത്രമാണ് അവൻ്റെ മരണത്തിന് ഉത്തരവാദി. ആ കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടുവാൻ ആരംഭിച്ചു. 6 മാസങ്ങൾ കഴിഞ്ഞു. ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. എൻ്റെ അത്രയും ഒറ്റപ്പെടൽ ഭൂമിയിൽ ആരും തന്നെ അനുഭവിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു കടക്കുവാൻ നിരവധി കുറുക്കു വഴികൾ ഞാൻ ചെയ്യുവാൻ ആരംഭിച്ചു. ദിവസവും രാവിലെ ഉറക്കമെഴുന്നേറ്റതിന് ശേഷം കുറച്ച് സമയം ഞാൻ ബോട്ടിലൂടെ നടക്കുമായിരുന്നു. എൻ്റെ ടൗണിലൂടെയാണ് ഞാൻ നടക്കാറ്. അതിനുശേഷം ഞാൻ മാതാപിതാക്കളുടെ കൂടെ കുറേ സമയം ചിലവഴിക്കും. സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ പോകാറുണ്ട്. അവരോടെല്ലാം തന്നെ ഞാൻ നല്ലതുപോലെ സംസാരിക്കും. കുറേ സമയത്തിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ മാത്രമാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാറുള്ളത്. എല്ലാ ദിവസവും ഇതേ ഒരു രീതി തന്നെയായിരുന്നു ഞാൻ തുടർന്നിരുന്നത്. എൻ്റെ ശരീരഭാരം കുറഞ്ഞത് എനിക്ക് വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് ഒന്നും തന്നെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് തളർന്നിരുന്നില്ല. എന്തൊക്കെ വന്നാലും ജീവിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. കടലിൻ്റെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് അകലെയായി എന്തോ ഒരു പൊട്ടുപോലെ ഞാൻ കണ്ടത്. ബോട്ട് അവിടേക്ക് അടുക്കും തോറുമാണ് എനിക്കത് മനസ്സിലായത്. അതൊരു ദ്വീപാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് യാഥാർത്ഥ്യം തന്നെയാണോ അതോ എൻ്റെ സ്വപ്നലോകമാണോ എന്ന് ഞാൻ സംശയിച്ചു. ദ്വീപിൻ്റെ കരയിലേക്ക് ബോട്ടടുത്തു. ഉടനെ തന്നെ അവിടെ കണ്ട ആദ്യത്തെ വീട് ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചു. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. പോലീസിന് ഭയം കൂടി വരികയായിരുന്നു. അയാൾ പറയുന്നത് സത്യമാണോ എന്ന് പോലീസിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ശേഷം അയാളെ മെഡിക്കൽ ചെക്കപ്പിനും മറ്റും പോലീസ് വിധേയമാക്കി. മാത്രവുമല്ല, അയാൾ വന്ന ബോട്ടിൻ്റെ നമ്പർ ഉപയോഗിച്ച് മെക്സിക്കൻ പോലീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവർക്കത് മനസ്സിലായി. മെക്സിക്കോയിൽ നിന്നും അന്ന് മിസ്സിംഗ് ആയ അതേ ബോട്ടിൽ തന്നെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് സാൽവഡോർ ആൽവരിങ്ക. ആൽവരിങ്കയുടെ ആരോഗ്യസ്ഥിതി ക്രമാതീതമായി വഷളായിരിക്കുകയായിരുന്നു.
അവർ അയാളെ അവിടുത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരന്തരമായി പച്ച മത്സ്യം കഴിച്ചാൽ അയാളുടെ കരളിലും മറ്റും ചില കുഴപ്പങ്ങൾ ഉണ്ടാകാമെന്നാണ് ഡോക്ടർമാർ കരുതിയത്. 11 ദിവസത്തിന് ശേഷം അയാൾ അത്യാവശ്യം ആരോഗ്യവാനായി. അവിടെ നിന്നും വീട്ടിലേക്ക് പോകുവാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ആൽവരിങ്കയ്ക്ക് കൈവന്നു. അങ്ങനെ നീണ്ട ആ യാത്രയ്ക്കൊടുവിൽ അയാൾ തിരിച്ചു തന്റെ നാട്ടിലേക്കെത്തി. തന്റെ മാതാപിതാക്കളുമായി കുറേയധികം സമയം അയാൾ ചെലവഴിച്ചു. ശേഷം തന്റെ സുഹൃത്തുക്കളുമായും അയാൾ നിരവധി സമയം ചെലവഴിച്ചു. പിന്നീടൊരു അഭിമുഖത്തിൽ ഒരാൾ അയാളോടൊരു ചോദ്യം ചോദിച്ചു. ഇത്തരമൊരു അവസ്ഥയിലും എന്തുകൊണ്ടാണ് താങ്കൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരുന്നത്? എനിക്ക് വിഷപ്പും ദാഹവും കടുത്ത ഏകാന്തതയും അനുഭവപ്പെട്ടിരുന്നു. അതെല്ലാം ഒരു പുതിയ അനുഭവമായിട്ടായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഈ മനോഹരമായ ലോകത്ത് ജീവിക്കുവാൻ ഒരേ ഒരു അവസരമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ. അത് പാഴാക്കുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുകൂടി ഉണ്ടായിരുന്നില്ല.